അലൈക്കും വരഹമുല്ലാ വരക്കാത്തു ബിസ്മില്ല അലഹമില്ല സ്വലാത്തു വസ്സലാമഅല സീദുൽ മുർസീൻ മൂന്നാം ക്ലാസ്സിലെ അഹക്കാമുൽ ഇസ്ലാം മൂന്നാമത്തെ പാഠം രണ്ടാം ഭാഗത്തിലെ മൂന്നാമത്തെ പാഠം അഫ്ലുൽ അഹമാൽ എന്ന പാഠത്തിലെ തദ്രീബാത്താണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ഒന്ന് നഖറക്ബ് വായിച്ച് മനസ്സിലാക്കാനുള്ളത് വായിച്ച് എഴുതാനുള്ളത് നഖർ ഉനക്തബ് വായിച്ച് എഴുതുക അഫ്ലുൽമാൽ അൽ അദാനു കർമ്മങ്ങൾ ഒരുങ്ങണം ഇങ്ങനെ ഓരോന്നും അതിൻ്റെ തൊട്ടടുത്ത വരിയിലേക്ക് കൃത്യമായിട്ട് എഴുതി ചേർക്കുക രണ്ടാമത്തത് ന്യുറദ്ദിതുഹുദ താഴെയുള്ള വാചകം എഴുതി പത്ത് പ്രാവശ്യം പറയുക താഴെയുള്ള വാചകം അടിയത്ത വരിയിലേക്ക് എഴുതിയിട്ട് പത്ത് പ്രാവശ്യം വായിക്കാനാണ് പറയാനാണ് ഞാൻ അഞ്ച് നേരവും സമയം തെറ്റാതെ നിസ്കരിക്കും എന്നവിടെ എഴുതിയിട്ട് അത് പത്തു തവണ പറയുകയും വേണം ഇനി മൂന്നാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ് ഒന്ന് കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് ആൻസർ ആദ്യ സമയത്ത് നിസ്കരിക്കൽ രണ്ട് നിസ്കാരത്തിന് ഒരുങ്ങേണ്ടത് എപ്പോൾ അതാനിന് സമയമായാൽ ബാങ്കിന് സമയമായാൽ മൂന്ന് നിസ്കാര നിർബന്ധമായ തീയതി എഴുതുക ആൻസർ നുപുവത്തിൻ്റെ പതിനൊന്നാം വർഷം റജബ് ഇരുപത്തിയേഴിന് ഇനി നാലാമത്തത് നബിസല്ല അലി വസ്ലമക്ക് നിസ്കാരങ്ങളുടെ രൂപവും സമയവും കാണിച്ചു കൊടുത്തത് ആരാണ് ആൻസർ ജുബിലിൽ അലി ഹുസലാം അഞ്ച് അശ്രദ്ധ മൂലം നിസ്കാരം പിന്തിക്കുന്നവർക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുക ആൻസർ കഠിനമായ ശിക്ഷ ലഭിക്കും ഇനി നാലാമത്തെ അഫ്ലലുൽ നക്തബുൽ മയന അർത്ഥം എഴുതുക കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായത് നിസ്കാരം ആദ്യ സമയം നിർവഹിക്കലാണ് ഇനി നമ്മുടെ പാഠത്തിൽ പിന്നെ നിസ്കാരങ്ങളുടെ ഔക്കാത്ത സ്വല നംല ഉൽ ജല കമാഫിൽ മിസാലി ഉദാഹരണത്തിലുള്ളത് പോലെ എന്ത് ചെയ്യണം പട്ടിക പൂർത്തിയാക്കണം ഔക്കാത്ത സ്വല ഇവിടെ പട്ടികയാണ് നമ്മുടെ പാഠത്തിൽ കാണുക ഇവിടെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഈ രൂപത്തിലാക്കിയിട്ടുള്ളത് അപ്പോൾ ആ പട്ടികയിലേക്ക് എഴുതി കൊടുക്കണം ഔക്കാത്തവല പുസ്തകത്തിൽ കൊടുത്ത ദൂറിൻ്റെ സമയം കൊടുത്തിട്ടുണ്ട് ഉച്ച ഉച്ചതിരിഞ്ഞത് മുതൽ അസർ വരെ എന്ന് പാഠത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള സമയങ്ങൾ രണ്ട് അസർ ഒരു സാധനത്തിൻ്റെ നീയൽ അതിനോളമായത് മുതൽ മഹരീബ് വരെ അതാണ് അസറിൻ്റെ സമയം ഇനി മഹരിബിൻ്റെ സമയം സൂര്യൻ അസ്തമിച്ചത് മുതൽ ഋഷാഹ് വരെ നാല് ഋഷാ അസ്തമാന അതായത് മേഘത്തിൻ്റെ കടുഞ്ചുവപ്പ് മാഞ്ഞത് മുതൽ സുബഹ് വരെ സുബഹിൻ്റെ സമയം ഫജറസ്വാദിക് മുതൽ സൂര്യോദയം വരെ ഇനി നാലാമത്തേത് തഹ്സീസ് തഹ്സീസ് എന്താ കലണ്ടർ നോക്കി ഈ വർഷത്തെ റമദാനിലെ നിസ്കാര സമയങ്ങൾ കണ്ടെത്തുക കലണ്ടർ നോക്കി ഈ വർഷത്തെ റമദാനിലെ നിസ്കാര സമയം കണ്ടെത്താനാണ് ഈ വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇനി റമദാൻ വരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതലാണ് റമദാൻ വരുന്നത് മാർച്ച് ഇരുപത്തി നാല് മുതൽ റമദാൻ വരുന്നു ഏപ്രിൽ ഇരുപത്തി ഒന്ന് വരെയാണ് റമദാൻ ഉണ്ടാവുക അതിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കോളത്തിലാക്കിയിട്ട് ഇനി നോമ്പ് തുറക്കുന്ന സമയവും നോമ്പ് ആരംഭിക്കുന്ന സമയവും പ്രത്യേകം മാർക്ക് ചെയ്യുക നോമ്പ് ആരംഭിക്കുന്ന സമയമാണ് സുബെഹൻ്റെ സമയമല്ല ആ സമയത്തല്ല തുടങ്ങൽ അതിവിടെ നീല കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നോമ്പ് പിന്നെ തുറക്കുന്ന സമയം മകരിബ് അതും ഇവിടെ പച്ച അടയാളത്തിൽ പിന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് കാര്യങ്ങൾ എഴുതിയെടുക്കാനും മനസ്സിലാക്കാനും കഴിയും ഇനി അടുത്തത് ആറാമത്തത് നൊഇ ഹുത്തുബത്ത അനീസ്വല നിസ്കാരത്തെക്കുറിച്ചൊരു ഹുത്തുബ തയ്യാറാക്കാനാണ് ഒരു പ്രസംഗം നിസ്കാരത്തെ കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് ആദരണീയ ആദരണീയരായ ഉസ്താദുമാരെ സഹപാഠികളെ അലൈക്കും നിസ്കാരം എന്ന വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും നാദിൻ തൗഫീഖ് നൽകട്ടെ ആമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഇല പൊഴിയുന്ന കാലമായിരുന്നു അത് അവിടുന്ന് രണ്ട് മരങ്ങളുടെ കൊമ്പുകൾ പിടിച്ചു കുലുക്കി അപ്പോൾ അതിലെ ഇലകൾ മുഴുവനും കൊഴിഞ്ഞു വീണു കൂടെയുണ്ടായിരുന്ന അബുദ്ധ അദ്ദാഹു റലി നബി നബിസൊല്ലാഹു അലൈ വസലമ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഒരാൾ നിസ്കരിച്ചാൽ ഈ മരക്കൊമ്പിലെ ഇലകൾ കൊഴിഞ്ഞതുപോലെ അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നാം തീരെ അലസത കാണിക്കാൻ പാടില്ല നിസ്കാരം ദീനിൻ്റെ തൂണാണ് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധി ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും അഞ്ച് വക്ത നിസ്കാരം നിർബന്ധമാണ് നിസ്കാരം കൃത്യസമയത്ത് തന്നെ നിർവഹിക്കണം ഏത് കർമ്മമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നബിസ്ഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞു നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണ് നിസ്കാരം കലാ ആക്കൽ വലിയ പാപമാണ് ആയി പോയാൽ ഉടനെ വീട്ടിൽ നിർബന്ധവുമാണ് നമുക്കെല്ലാവർക്കും കൃത്യസമയത്ത് നിന്ന് നമസ്കാരം നിർവഹിക്കാൻ തൗഫീഖ് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇതോടെ നമ്മുടെ പാഠത്തിലെ മൂന്നാമത്തെ പാഠത്തിലെ തെതിരീബാദ് അവസാനിച്ചു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി